ഗുജറാത്തിൽ കോവിഡ് രോഗികളെ ഹിന്ദുവും മുസ്ലിമുമായി വെവ്വേറെ പാർപ്പിച്ച സംഭവം വൻ വിവാദമായി ഒടുവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം യു എസ് സി ഐ ആർ എഫ് യു എസ് കമ്മീഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തി അഹമ്മദാബാദിൽ കൊറോണ വൈറസ് രോഗവുമായി ബന്ധപ്പെട്ട് രോഗികളെ പാർപ്പിച്ചിരിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വാർഡുകളിലാണെന്ന വാർത്തയിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടാണ് മത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അമേരിക്കൻ സർക്കാരിന്റെ കമ്മീഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഓർ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ അകറ്റി നിർത്തുന്ന നിലവിലുള്ള സാഹചര്യം കൂടുതൽ മോശമാകാനും കോവിഡ് നയൻറ്റീൻ പടർത്തുന്നത് മുസ്ലീങ്ങളാണെന്നുള്ള വ്യാജ പ്രചാരണം ശക്തി പ്രാപിക്കാനും ഇത്തരം നടപടികൾ കാരണമാകുമെന്നാണ് അവർ പറയുന്നത് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു നമ്മൾ വർഗീയവാദികളും മതതീവ്രവാദികളും ഹിന്ദുത്വവാദികളുമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ നിയമം അനുസരിച്ച് രൂപം നൽകിയ ഒരു അമേരിക്ക ൻ സർക്കാരിന്റെ ഒരു കമ്മീഷനാണിത് അന്താരാഷ്ട്ര തലത്തിൽ മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സർക്കാരിന്റെ നയങ്ങൾ നിർണയിക്കുന്നതിൽ ഈ സംഘടനയ്ക്ക് നിർണായക പങ്കുണ്ട് അതുവഴി വിദേശകാര്യ നയത്തിലും ഇവർക്ക് ഇടപെടാൻ കഴിയും ഇപ്പോൾ ഇന്ത്യ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യമില്ല അത് ഗുജറാത്ത് സർക്കാർ നിഷേധിച്ചു കഴിഞ്ഞു എന്നാണ് നിഷേധിച്ച കാര്യത്തിൽ ഇനി അഭിപ്രായം പറയേണ്ടതെന്ന് എന്നാൽ ഹിന്ദു പത്രത്തിനോട് ഒരു ഡോക്ടർ പറഞ്ഞത് ഹിന്ദുക്കളിൽ ചിലർ മുസ്ലിം രോഗികൾക്കൊപ്പം താമസിക്കാൻ തയ്യാറല്ല അതിനാൽ ഞങ്ങൾ രണ്ടാക്കി ചികിത്സിക്കുന്നു എന്നാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രോഗികളെയും രോഗികളെന്ന് സംശയിക്കുന്നവരെയും പാർപ്പിക്കുന്നുവെന്ന് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് മാധ്യമങ്ങളോട് നേരിട്ട് പറഞ്ഞതാണ് അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയായതോടെയാണ് ഇക്കാര്യം ഇന്ത്യ നിഷേധിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് രാജ്യത്ത് കോവിഡ് ബാധ ഏറ്റവും അധികം രൂക്ഷമായ നഗരങ്ങളിലൊന്നാണ് ഗുജറാത്ത് എന്ന് നമുക്കറിയാം അഹമ്മദാബാദിലൊക്കെ വൻ കോവിഡ് ബാധയാണ് കോവിഡ് ബാധിതർക്കായിട്ട് ആയിരത്തി ഇരുന്നൂറ് കിടക്കകളാണ് നീക്കിവച്ചിട്ടുള്ളത് ഹിന്ദു മുസ്ലിം മതവിശ്വാസികൾക്ക് പ്രത്യേകം പ്രത്യേകം വാർഡുകൾ നീക്കി വെച്ചിട്ടുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ആശുപത്രി ആയിരിക്കും ഇത് ഇത് സൂപ്രണ്ട് പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് സാധാരണഗതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വാർഡുകളാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഹിന്ദു മുസ്ലിം രോഗികൾക്ക് പ്രത്യേക വാർഡുകൾ കൂടി ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുകയാണെന്ന് ആണുങ്ങൾക്ക് വരെ പെണ്ണുങ്ങൾക്ക് വരെ ഹിന്ദുക്കൾക്ക് വരെ മുസ്ലിങ്ങൾക്ക് വരെ ഇതാണ് ഡോക്ടർ ആത്തോട് പറയുന്നത് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവർ എന്താ കാര്യം എന്നൊന്നും മനസ്സിലായില്ല അവർ പറയുന്നത് ഞായറാഴ്ച രാത്രിയാണ് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും വേറെ വേറെ താമസിപ്പിക്കാൻ തുടങ്ങിയതെന്നാണ് ഞായറാഴ്ച രാത്രി എ വാർഡിൽ ചികിത്സയിലായിരുന്ന ഇരുപത്തിയെട്ട് ആളുകളുടെ പേരുകൾ വിളിച്ചു എന്നിട്ട് വേറെ സി വാർഡിലേക്ക് കൊണ്ടുപോയി എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ മാറ്റി പാർപ്പിക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ മാറ്റിയ ആളുകൾ മുഴുവൻ ഒരു പ്രത്യേക സമുദായത്തിൽ അവിടുത്തെ ജീവനക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് രണ്ട് സമുദായത്തിൽ പെട്ടവരുടെയും സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു രോഗിയെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്പ്രസ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കോവിഡിന് പിന്നിൽ മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ കഠിന ശ്രമങ്ങളാണ് ഇപ്പോൾ സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ട്വിറ്ററൊക്കെ നോക്കുന്ന ആളുകളായിരിക്കും ആ ഇന്ത്യ ടുഡേൻ്റെ ഒരു കാര്യം പറയാം ഇക്കഴിഞ്ഞ ആഴ്ച ഇന്ത്യ ടുഡേ ഏപ്രിൽ പത്തിന് നടത്തിയൊരു അന്വേഷണാത്മക റിപ്പോർട്ടായിരുന്നു മദ്രസ ഹോട്ട് സ്പോട്ട്സ് ഡൽഹിയിലെ മദ്രസകളെ കേന്ദ്രീകരിച്ചുള്ള അവരുടെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് രാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ശേഷവും ഈ മദ്രസകളിൽ കുട്ടികൾ കൂട്ടം കൂട്ടമായി താമസിക്കുന്നു ാണ് ഇവർ പ്രധാനമായും ആരോപിച്ച് കുറെ വിഷലുകളൊക്കെ പുറത്തുവിട്ട് കുറെ ആരടിയൊക്കെ ഉദ്ധരിച്ച് വാർത്തകളുണ്ടായി എന്നാൽ ഇത് സംബന്ധിച്ച് ന്യൂസ് ലോണ്ട്രി നടത്തിയ അന്വേഷണത്തിൽ ഈ വാദങ്ങൾ തെറ്റാണെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ് കുട്ടികൾ സാമൂഹിക അകലം പാലിച്ചാണ് കഴിയുന്നതെന്ന വാർത്തയാണ് ന്യൂസ് ലോണ്ട്രി പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ കോവിഡ് തുടങ്ങിയതിന് ശേഷം ട്വിറ്ററൊക്കെ നോക്കുന്നവർക്കറിയാം ട്വിറ്റർ ട്രെൻഡിങ് ആവുന്ന ചില ഹാഷ് ടാഗുകളുണ്ട് അതിങ്ങനെയൊക്കെയാണ് കൊറോണ ജിഹാദ് കൊറോണ ടെററിസം കൊറോണ ബോംബ്സ് തബ്ലീഗ് എന്നൊക്കെയാണ് ഇതൊക്കെ അടിച്ചു നോക്കിയാൽ ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ ട്വീറ്റുകൾ നിങ്ങൾക്ക് ട്വിറ്ററിൽ കാണാൻ കഴിയും ഹ്യൂമൻ പിന്നെ റൈറ്റ് ഗ്രൂപ്പായ ഇക്വാളിറ്റി ലാബ് പറയുന്നതനുസരിച്ച് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ കൊറോണ ജിഹാദ് എന്ന ഹാഷ്ടാഗ് മൂന്ന് ലക്ഷം തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ട്വിറ്ററിൽ പതിനാറര കോടി മനുഷ്യർ അതുവഴി ഇത് കണ്ടിട്ടുണ്ട് കൂടാതെ കപിൽ മിശ്രയെ പോലുള്ള ചില ബി ജെ പി നേതാക്കളാകട്ടെ തബ്ലീഗി ജമാഅത്ത് മനുഷ്യർ ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും തുപ്പുന്നു അവരുടെ ലക്ഷ്യം കഴിയുന്നത്ര ആളുകളിലേക്ക് രോഗം പടർത്തുക മനഃപൂർവ്വം എത്തിക്കുകയാണ് ലക്ഷ്യമെന്നൊക്കെ ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ആയിരക്കണക്കിന് ആളുകൾ റീ ചെയ്യുന്നുണ്ട് മുഖ്യധാര ഇന്ത്യൻ മാധ്യമങ്ങളിൽ പോലും തബ്ലീഗി ജമാഅത്ത് അംഗങ്ങൾ കൊറോണ വൈറസ് സൂപ്പർ സ്പ്രെഡുകളാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് ജനതാ കർഫ്യൂ ലംഘിച്ചുകൊണ്ട് മാർച്ച് ഇരുപതിന് സംഘപരിവാർ പ്രവർത്തകർ പുറത്തിറങ്ങി പാത്രമൊക്കെ കൊട്ടി റോഡിലൂടെ നടന്നുപോയ ഇൻഡോർ ഇപ്പോൾ കോവിഡിൻ്റെ ഹോട്ട്സ്പോട്ടായി മാറിയിട്ടുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് ഇതേവരെ ഒരു ഹാഷ്ടാഗോ ഒരു മതത്തെയോ രാഷ്ട്രീയത്തെയോ സൂചിപ്പിക്കുന്ന ഒരു ട്വീറ്റോ ഇതുവരെ വന്നിട്ടില്ല എന്നോർക്കണം അതിനർത്ഥം ബോധപൂർവമായി മുസ്ലിങ്ങൾ കോവിഡ് പരത്തുന്നു എന്ന് പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമം നടത്തുന്നു എന്ന് തന്നെയാണ് സംഘപരിവാറിൻ്റെ ഇത്തരം പ്രൊപ്പഗാണ്ടയുടെ ഒരു മേഖല ട്വിറ്ററാണ് അവരുടെ ഐ ടി സിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം നുണകൾ വളരെ പെട്ടെന്ന് ഹാഷ്ടാഗിലൂടെ ട്രെൻഡിങ് ആവുകയാണ് ചെയ്യുന്നത് എന്നിട്ടത് വാട്സാപ്പുകൾ വഴി വലിയ നുണ പുഴകളായി പരന്നൊഴുകുകയാണ് അതിനെതിരെ അമേരിക്കയിൽ നിന്ന് പോലും പ്രതിഷേധമുണ്ടാവുന്നു എന്നിട്ടും ഇന്ത്യയിൽ നിന്നും ഒരു പ്രതിഷേധമോ പ്രതിരോധമോ ഒരു മനുഷ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് സംഘികൾ നമ്മുടെ നാടിനെ രണ്ടായി വിഭജിച്ചു കഴിഞ്ഞു ഹിന്ദു ഇന്ത്യ എന്നും മുസ്ലിം ഇന്ത്യ എന്നും